എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള അയാം കലാം കെ ബഹാനെ എന്ന സിനിമാ ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗമാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നാം പരിചയപ്പെട്ടത്. ലേഖകൻ മിഹിറിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെ അനുഭവങ്ങളാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. അയാം കലാം എന്ന സിനിമ കണ്ടപ്പോൾ മിഹിറിന്റെ മനസ്സിൽ മോർപാൽ എന്നുപേരുള്ള തന്റെ ബാല്യകാല സുഹൃത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നുവരുന്നു. അതുകൊണ്ടുതന്നെ ആ സൗഹൃദത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം ഈ സിനിമാ ലേഖനത്തിന്റെ പ്രാരംഭത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. അയാം കലാം എന്ന സിനിമ കണ്ടതിന് ശേഷം ആ സിനിമയെക്കുറിച്ച് ലേഖകൻ മിഹിർ എന്തൊക്കെയാണ് തന്റെ ഈ സിനിമാ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കഴിഞ്ഞ രണ്ടു ക്ലാസ്സുകളും കാണാൻ സാധിക്കാത്തവർ അവ കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ യൂട്യൂബ് വീഡിയോ ലിങ്ക് ചുവടെയുള്ള ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. കുട്ടികളെ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പേരെ വെച്ചു പിച്ചിലെ ദോ ക്ലാസ്സുമേ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് മിഹിർ ഓർ മോർപാൽ കെ, ലേഖകൻ മിഹിറിന്റെയും ഓർ മോർപാൽ കെ, അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തായ മോർപാലിന്റെയും വിപരീത ആദത്വം, തികച്ചും വിപരീതമായ അവരുടേതായ ശീലങ്ങൾ അല്ലെങ്കിൽ നാച്ചുറിനെ കുറിച്ചും ഓർ പാരിവാരിക വാതാവരണ കെ ബാരേ മേ, അവരുടെ കുടുംബ സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ ഹംനെ ചർച്ച കി ഹെ, നാം ചർച്ച ചെയ്യുകയുണ്ടായി. യാദ് ഹേന, അത് ഓർമ്മയില്ലേ? സരാ എക് ബാർ ഫിർ ദേഖേ, നമുക്ക് അത് ഒരു തവണ കൂടെ ഒന്ന് നോക്കാം. ഗരീബ് ഘർ കാ ലഡ്കാ മോർപാൽ റോസ് സ്കൂൾ ആനാ പസന്ദ് കർതാ താ, ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീട്ടിലെ കുട്ടിയായ മോർപാൽ റോസ് സ്കൂൾ ആനാ പസന്ദ് കർതാ താ, എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നു. ലേക്കിൻ ഉച്ച മധ്യവർഗീയ പരിവാർ കാ ലഡ്കാ മിഹിർ, എന്നാൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉൾപ്പെടുന്ന മിഹിർ എന്ന ഈ ലേഖകൻ റോസ് സ്കൂൾ ആന ബിൽക്കുൽ പസന്ത് നഹീൻ കർത്താത, എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മോർപാൽ 12 കിലോമീറ്റർ സൈക്കിൾ ചലാക്കർ റോസ് സ്കൂൾ ആതാത, മോർപാൽ എല്ലാ ദിവസവും 12 കിലോമീറ്റർ സൈക്കിൾ ചലാക്കർ, 15 കിലോമീറ്ററോളം സൈക്കിൾ ഓടിച്ച് റോസ് സ്കൂൾ ആതാത, എല്ലാ ദിവസവും സ്കൂളിലേക്ക് വന്നിരുന്നു. ലേഖിൻ മിഹിർ, എന്നാൽ മിഹിറാണെങ്കിലോ സ്കൂൾ ന ആനേ കേലിയെ, സ്കൂളിൽ വരാതിരിക്കുന്നതിന് റോസ് നയെ ബഹാനെ ബനായ കർത്താത, ഓരോ ദിവസവും പുതിയ ഒഴിവ് കഴിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു, പുതിയ പദ്ധതികൾ അവൻ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരുന്നു. ദേഖിയെ മോർപാൽ കേലിയെ രവിവാർ കി ചുട്ടി കാ ദിൻ ഹഫ്തെ കാ സബ്സെ ബുരാ ദിൻ ഹുവാ കർത്ത, മോർപാലിന് ഞായറാഴ്ചയുള്ള അവധി ദിനം ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിനമായിരുന്നു. ലേക്കിൻ മിഹിർ ബാരിഷ് കെ ദിനോ മേ സ്കൂൾ കി ചുട്ടി ഹോ ജായാ കർത്തി തോ ഘർ പർ നാച്ചാ കർത്ത, എന്നാൽ മിഹിറാണെങ്കിലോ ബാരിഷ് കെ ദിനോ മേ, നല്ല മഴയുള്ള ദിനങ്ങളിൽ സ്കൂൾ കി ചുട്ടി ഹോ ജായാ കർത്തി തോ, സ്കൂളിന് അവധി ലഭിച്ചു എന്നറിഞ്ഞാലുടൻ ഘർ പർ നാച്ചാ കർത്ത, തന്റെ വീട്ടിൽ നിന്ന് നൃത്തം ചെയ്യുമായിരുന്നു, ആഹ്ലാദിക്കുമായിരുന്നു. ഒരു മോർപാൽ അപ്പനെ ഘർ കി കമർത്തോട്ട് മേഘ്നത് ഓർ ഖേത് മസൂരി സേ പരേശാൻ താ, മോർപാൽ അപ്പനെ ഘർ കി കമർത്തോട്ട് മേഘ്നത്, തന്റെ വീട്ടിലെ അതികഠിനമായ അധ്വാനവും ഓർ ഖേത് മസൂരി സേ കൃഷിപ്പണിയും കൊണ്ട് പരേശാൻ താ, വല്ലാതെ വിഷമിച്ചിരുന്നു. ലേക്കിൻ മിഹിർക്കോ, എന്നാൽ മിഹിറിനാണെങ്കിലോ ഘർ പർ പട്നേക്ക് സാരി സുവിധായം ചെയ്, വീട്ടില് പഠിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു മോർപാൽക്കോ, മോർപാലിന് പെഹന്നെ കെലിയെ സിർഫ് ഏക് നീലി ഖാക്കി സ്കൂൾ യൂണിഫോം ഹീ തി, പെഹന്നെ കെലിയെ ധരിക്കുന്നതിന്
सिर्फ एक नीली खाकी स्कूल यूनिफॉर्म ही थी केवल നീലയും കാക്കിയും നിറത്തിലുള്ള സ്കൂൾ യൂണിഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലേക്കിൻ മിഹിർക്കോ, എന്നാൽ മിഹിറിനാണെങ്കിലോ, പെഹന്നേക്കേലിയെ കൈ കീമത്തി കപ്പടേ ചെ, ധരിക്കുന്നതിന് ഒത്തിരി വിലപിടിച്ച വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. തോ ദേഖിയ ബശു, ആജിക്കേ ക്ലാസ് മേ ഹമേ ദേഖിന ഹെ കി. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കേണ്ടത് സൻ 2011 മേ നിഖിലി ഹിന്ദി ഫിലിം, 2011 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ അയാം കലാം കെ ബാരേമേ, അയാം കലാം എന്ന ആ സിനിമയെ കുറിച്ച് മിഹിർജി അപ്നി ഫിൽമി ലേഖമേ ക്യാൻ ലിഖാ ഹെ, മിഹിർജി തന്റെ ഈ സിനിമാ ലേഖനത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ 2011 പുറത്തിറങ്ങിയ അയാം കലാം എന്ന ആ സിനിമയെ കുറിച്ച് മിഹിർജി എന്തൊക്കെയാണ് തന്റെ ഈ സിനിമാ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഫിൽമി ലേഖിയൂർ സരാ ധ്യാൻ ദീച്ചി, അപ്പൊ ആ സിനിമാ ലേഖനം ഒന്ന് ശ്രദ്ധിക്കുക. ദേഖിയെ നീൽ മാധവ് പാണ്ഡാക്കി അയാം കലാം ദേഖ്തി ഹുയേ മുച്ചേ അപ്പന ബച്ചപ്പൻ ബഹുത്ത യാതായ. നീൽ മാധവ് പാണ്ഡ ചിത്രീകരിച്ച, നീൽ മാധവ് പാണ്ഡ എന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത അയാം കലാം ദേഖ്തി ഹുയേ, അയാം കലാം എന്ന സിനിമ, ഹിന്ദി സിനിമ കണ്ടപ്പോ മുച്ചേ അപ്പന ബച്ചപ്പൻ ബഹുത്ത യാതായ, എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു, എൻ്റെ കുട്ടിക്കാലത്തെ ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ക്യോങ്കി ഈ ഫിലിം ഫി ഉനീം വിലോമോ കെ ബാരേമേ ബാത് കർത്തി ഹെ ജിൻസെ മേരെ ബച്ചപ്പൻ കെ സബ് കിസ്സേ ബനേ ഹെ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഈ ഫിലിം ഫി, ഈ സിനിമയും നീൽ മാധവ് പാണ്ഡ സംവിധാനം ചെയ്ത അയാം കലാം എന്നു പേരുള്ള ഈ സിനിമയും ഉനീം വിലോമോ കെ ബാരേമേ ബാത് കർത്തി ഹെ, വിലോമോ കെ ബാരേമേ ബാത് കർത്തി ഹെ, വിലോമേനെ വിപരീത് ബേമേ ചേർച്ചയില്ലാത്ത എന്നർത്ഥം. വിലോമോ കെ ബാരേമേ ബാത് കർത്തി ഹെ അർത്ഥാത് വിപരീത ആദത് വാലോ കെ ബാരേമേ ബാത് കർത്തി ഹെ, അപ്പോൾ തികച്ചും വിപരീതമായ താല്പര്യങ്ങളും അല്ലെങ്കിൽ ശീലങ്ങളും ഒക്കെ വച്ചു പുലർത്തുന്ന വ്യക്തികളെ കുറിച്ചാണ് ഈ സിനിമയിലും പരാമർശിക്കുന്നത്. ജിൻസെ മേരെ ബച്ചപ്പൻ കെ സബ് കിസ്സേ ബനേ ഹെ, കിസ്സാമേനെ കഹാനി കഥ, കിസ്സേ കഹാനിയ അല്ലെങ്കിൽ കഥകൾ എന്ന് പറയാം. മേരെ ബച്ചപ്പൻ കെ സബ് കിസ്സേ ബനേ ഹെ, എൻ്റെ കുട്ടിക്കാലത്തെ എല്ലാ ജീവിത അനുഭവങ്ങളുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തെ ജീവിതവുമായിട്ട് ഏറെ സാമ്യമുള്ള തികച്ചും വിപരീതമായ താല്പര്യങ്ങളും അല്ലെങ്കിൽ ശീലങ്ങളും ഒക്കെ വച്ചു പുലർത്തുന്നവരെ കുറിച്ചാണ് ഈ സിനിമയിലും പ്രതിപാദിക്കുന്നത്. ഇപ്പൊ മിഹിർ ഇവിടെ സൂചിപ്പിക്കുകയാണ് തൻ്റെ കുട്ടിക്കാലത്തെ ജീവിതവുമായിട്ട് ഏറെ സാമ്യമുള്ള തികച്ചും വിപരീതമായ താല്പര്യങ്ങളും ശീലങ്ങളും ഒക്കെ വച്ചു പുലർത്തുന്നവരെ കുറിച്ചാണ് ഈ സിനിമയിലും പ്രതിപാദിക്കുന്നത് എന്ന്. കാരണം നമുക്കറിയാം മിഹിറിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് മോർപാലിന്റെയും താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള നാച്ചർ എന്ന് പറയുന്നത് തികച്ചും വിപരീതങ്ങളായിരുന്നു. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയും ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് സ്കൂളിൽ പോകാൻ തീർത്തും ഇഷ്ടമില്ലാതിരുന്നപ്പോൾ മറ്റേയാൾക്ക് ഏറെ ഇഷ്ടമെന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്നതാണ്. ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും അവർ തമ്മിലൊരു വ്യത്യാസം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാം കലാം എന്ന സിനിമ കണ്ടപ്പോൾ ലേഖകൻ മിഹിറിന് തൻ്റെ കുട്ടിക്കാലത്തിലെ ഒത്തിരി ഓർമ്മകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഹമാര നായക് കലാം ചായ് കി ദുകാൻ മേ കാം കർത്താ ഹെ, നമ്മുടെ ഈ സിനിമയിലെ നായകനായ അയാം കലാം എന്ന ഈ ഹിന്ദി സിനിമയിലെ നായകനായ കലാം ചായ് കി ദുകാൻ മേ കാം കർത്താ ഹെ, ചായക്കടയിൽ ജോലി നോക്കുന്ന ഒരു കുട്ടിയാണ്. ഉസ്കാ സപ്ന ഹെ, അവനൊരു സ്വപ്നമുണ്ട്. സ്കൂൾ ജാന ഓർ ടി വി മേ ദേക്കെ ലംബേ ബാലോം വാലെ രാഷ്ട്രപതി കലാം സാ ബെന്ന, സ്കൂൾ ജാന സ്കൂളിൽ പോവുക എന്നുള്ളതും കൂടാതെ ടി വി മേ ദേക്കെ അവൻ ടി വിയിൽ കണ്ടിട്ടുള്ള ലംബേ ബാലോം വാലെ നീളമുള്ള തലമുടിയൊക്കെയുള്ള രാഷ്ട്രപതി കലാം സാ ബെന്ന, രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ഒരു വലിയ മനുഷ്യനാകണം എന്നൊരാഗ്രഹവും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
लेकिन फिल्म में एक और बच्चा भी है എന്നാൽ ഈ സിനിമയിൽ മറ്റൊരു കുട്ടിയെ കൂടെ പരിചയപ്പെടുന്നുണ്ട് ധാനി കെ റാണാ ക ബേട്ട രൺവിജയ് അപ്പൊ ആ ഗ്രാമപ്രദേശത്തെ റാണയുടെ മകനായ രൺവിജയ് ആണത് ജിസെ സ്കൂൾ ജാനാ കഥയി പസന്ദ് നഹി അവനാണെങ്കിൽ സ്കൂളിൽ പോകുന്നത് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല ദേഖിയേ യഹാം ധാനി ലിഖാ ഹെ അപ്പൊ ഇവിടെ ധാനി എന്ന് പറഞ്ഞിരിക്കുകയാണ് इसका मतलब क्या है എന്താണ് ഈ ധാനി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് हां इसका मतलब तो यह है राजस्थान में कुछ ही परिवारों को मिलाकर बने छोटे से गांव को ധാനി कहते हैं राजस्थान ले कुछ ही परिवारों को मिलाकर बने ഏതാനും കുടുംബങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന छोटे से गांव को ചെറിയൊരു ഗ്രാമത്തെയാണ് ധാനി എന്ന് പറയുന്നത് അപ്പൊ ആ ഗ്രാമത്തിലെ റാണ റാണമേനെ ഉഞ്ച് ജാതിക്കെ രാജ്പൂത് ലോക് ഇപ്പൊ ഉയർന്ന ജാതിയിലുള്ള രജപുത്രന്മാരെയാണ് റാണ എന്ന് പറയുന്നത് ഇവിടെ ആ ഗ്രാമത്തലവനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്താ നമ്മളിവിടെ പരാമർശിച്ചത് ലേഖിനീസ് ഫിൽമേ എക് ഓർ ബച്ചാ ഫി ഹെ അപ്പൊ ഈ സിനിമയിൽ നമ്മുടെ കൊച്ചു കലാമിനെ കൂടാതെ മറ്റൊരു കുട്ടിയെ കൂടെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും ധാനി കെ അപ്പോ ആ ഗ്രാമപ്രദേശത്തെ റാണാക്ക ബേട്ട അവിടുത്തെ ആ ഗ്രാമത്തലവന്റെ പുത്രനായ രൺവിജയ് എന്ന് പേരുള്ള കുട്ടിയാണത് ജെസെ സ്കൂൾ ജാന കഥയി പസന്ദ് നഹി സ്കൂളിൽ പോകാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കുട്ടിയാണവൻ വഹി സ്കൂൾ ജോ രൺവിജയ് കോ പരീക്ഷക്ക ഡർ ദിഖാക്ക് ഭയഭീത് കർത്താ ഹെ അപ്പോ രൺവിജയ് എന്ന ആ കുട്ടിയെ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത റാണയുടെ പുത്രനായ ആ രൺവിജയ് എന്ന കുട്ടിയെ സ്കൂളിലെ അന്തരീക്ഷം പരീക്ഷക്ക ഡർ ദിഖാക്ക് ഭയഭീത് കർത്താ ഹെ പരീക്ഷയുടെ പേടി നൽകിക്കൊണ്ട് ഒരു പരീക്ഷാ പേടി നൽകിക്കൊണ്ട് അവനെ ഭയഗ്രസ്തനാക്കുമ്പോ കലാം കോ എക് അലഗ് ജീവൻ ബേത്തർ ജീവൻ കാ സപ്ന ദിഖാത്താ ഹെ എന്നാ നമ്മുടെ കൊച്ചു കലാമിന് എക് അലഗ് ജീവൻ വളരെ വേറിട്ട ഒരു ജീവിതാനുഭവം ബേത്തർ ജീവൻ കാ വളരെ മികച്ച മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന്റെ സപ്ന ദിഖാത്താ ഹെ ഒരു സുന്ദര സ്വപ്നഭൂമിയാണ് അവൻ ആ സ്കൂൾ എന്ന് പറയുന്നത് ഫിലിം മേം ഇൻ ദോനും ബച്ചോം കി പെഹലി മുലാഖാത് കെ വക്ത് കെ സംവാദ് ഫി ബഡേ മസേദാർ ഹെ ഫിലിം മേം ആ സിനിമയിൽ അയാം കലാം എന്ന സിനിമയിൽ ഇൻ ദോനും ബച്ചോം കി ഈ രണ്ട് കുട്ടികളുടെയും കലാമും രൺവിജയും തമ്മിലുള്ള പെഹലി മുലാഖാത് കെ വക്ത് കെ മുലാഖാത് മേനെ കൂടിക്കാഴ്ച അതായത് മീറ്റിംഗ് എന്നർത്ഥം അപ്പൊ അവരുടെ പെഹലി മുലാഖാത് കെ വക്ത് കെ വക്ത് മേനെ സമയം അവരുടെ ആദ്യത്തെ ആ കൂടിക്കാഴ്ച സമയത്ത് ഉള്ള സംവാദ് സംവാദ് മേനെ കോൺവെർസേഷൻ അവർ തമ്മിലുള്ള ആ സംഭാഷണം ബഡേ മസേദാർ ഹെ മസേദാർ മേനെ ഇൻട്രസ്റ്റിംഗ് യാനി രസകരമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ ആദ്യത്തെ ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത് കാരണം ഇപ്പൊ ഇവിടെ രൺവിജയ് എന്ന് പറയുന്നത് ഉയർന്ന കുടുംബത്തിലെ അംഗമാണ് ഗ്രാമത്തലവന്റെ മകനാണ് അതിൻ്റെതായിട്ടുള്ള അവൻ്റെ ആ സംഭാഷണ ശൈലിയിൽ തന്നെ ആ ഒരു രീതി ഉണ്ടായിരുന്നു മറ്റുള്ളവരെ സംബോധന ചെയ്യുന്നതിലുമൊക്കെ അവൻ ഉപയോഗിച്ചിരുന്ന പദപ്രയോഗങ്ങളല്ല സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് ചായക്കടയിൽ ജോലി നോക്കിയിരുന്ന തികച്ചും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായ താഴേക്കിടയിലുള്ള ആളുകളുമായിട്ട് ഒരുപാട് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുള്ള നമ്മുടെ കൊച്ചു കലാമിൽ നിന്ന് ഉണ്ടായത് ഗ്രാമീണമായ ഒരുപാട് പദപ്രയോഗങ്ങൾ കൊച്ചു കലാമിൻ്റെ വാക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ രണ്ട് കുട്ടികൾ വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ആ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം ഏറെ രസകരമായിരുന്നു ഓർ ഖാസ് ഇഷാര ഫി കർത്തേഹൻ വളരെ ഖാസ് ഖാസ് മേനെ വിശേഷ് വളരെ സവിശേഷമായ ഇഷാര ഫി കർത്തേഹൻ ഒരു ആംഗ്യവും അവർ കാണിക്കുന്നുണ്ട് ആദ്യമായി കാണുന്ന സമയത്ത് അവർ തമ്മിൽ എക് ഖാസ് ഇഷാര ഫി കർത്തേഹൻ വളരെ സവിശേഷമായ ഒരു ആംഗ്യവും കാണിക്കുന്നുണ്ട് അതായത് ആ സിനിമയുടെ ആരംഭത്തിൽ കുട്ടികൾ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് ചിടിയാക്കി ആവാസ് ക നക്കൽ കർത്തേഹിയെ അപ്പിനി ഉംഗലിയോം സെ ഇഷാര കർത്തേഹൻ ദോനോം ബച്ചെ ഇപ്പൊ രണ്ട് കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട് ചിടിയാക്കി ആവാസ് ക നക്കൽ കർത്തേഹിയെ പക്ഷിയുടെ അല്ലെങ്കിൽ കിളികളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് തങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് ഒരു പ്രത്യേക ആംഗ്യവും അവർ കാണിക്കുന്നുണ്ട് ദേഖി ബച്ചു യഹാ അയാം കലാം നാമക
ഹിന്ദി ഫിലിം കെ ബാരേമേ ചർച്ച ഹെ. അപ്പൊ നാം ഇപ്പോ വായിച്ചു കേട്ട ഈ പാരഗ്രാഫിൽ അയാം കലാം എന്ന ഹിന്ദി സിനിമയെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. അയാം കലാം നാമക ഫിലിം കാ നിർദ്ദേശക കൗൺ ഹെ? അയാം കലാം എന്ന ഈ സിനിമയുടെ നിർദ്ദേശക ഡയറക്ടർ ആരാണ്? ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്? ഹാ, നിർദ്ദേശക നാം ഹെ നീൽ മാധവ് പാണ്ഡ. തോ അയാം കലാം നാമക ഫിലിം കാ നായക കൗൺ ഹെ? ആരാണ് ഈ സിനിമയിലെ നായകൻ? അയാം കലാം എന്ന് പേരുള്ള ഈ സിനിമയിലെ നായകൻ ആരാണ്? ഹാ, കലാം നാമക ഏക് ലഡ്ക, കലാം എന്ന് പേരുള്ള ഒരു കുട്ടിയാണ് ഈ സിനിമയിലെ നായകൻ. ഈസ് ഫിലിം കാ നായക് കലാം കഹാം കാം കർത്താ ഹെ? ഈ സിനിമയിലെ നായകനായ കലാം എന്ന് പേരുള്ള ആ കുട്ടി കഹാം കാം കർത്താ ഹെ? എവിടെയാണ് ജോലി ചെയ്യുന്നത്? കലാം ചായ് കി ദുകാൻ മേ കാം കർത്താ ഹെ? കലാം ഒരു ചായക്കടയിലാണോ ജോലി നോക്കുന്നത്? തോ ഇസ് ഫിലിം കാ നായക് കലാം കാ സ്വപ്ന ക്യാ ഥാ? ഈ സിനിമയിലെ നായകനായ കലാമിന്റെ സ്വപ്നം എന്താണ്? എന്താണ് അവന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്? സ്കൂൾ ജാന, സ്കൂളിൽ പോവുക, ഓർ ടി വി മേ ദേഖേ, പിന്നെ താൻ ടി വിയിൽ കണ്ടിട്ടുള്ള ലംബേ ബാലവും വാലി, നീളമുള്ള തലമുടിയുള്ള രാഷ്ട്രപതി കലാം സാ ബെന്ന, രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക എന്നുള്ളത്. അതായിരുന്നു നമ്മുടെ ഈ കൊച്ചു കലാമിന്റെ സ്വപ്നം എന്ന് പറയുന്നത്. തോ രൺവിജയ് കോൻ ഹെ? ആരാണ് ഈ രൺവിജയ്? ധാനി കെ റാണാ കാ ബേട്ട, ആ ഗ്രാമപ്രദേശത്തിലെ റാണയുടെ പുത്രനാണ് രൺവിജയ്. ക്യാ രൺവിജയ് കോ സ്കൂൾ ജാനാ പസന്ദ് ഥാ? രൺവിജയ് എന്ന ആ കുട്ടിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമായിരുന്നോ? നഹി, ഒരിക്കലുമില്ല. രൺവിജയ് കോ സ്കൂൾ ജാനാ കഥയി പസന്ദ് നഹി, രൺവിജയിന് സ്കൂളിൽ പോകുന്നത് അല്പം പോലും ഇഷ്ടമായിരുന്നില്ല. ടേക്ക് എ ബച്ചു, ഈ ഫിലിമിലേക്ക് ആകേക്ക് ഭാഗ്യവൂർ ദേഖിയെ. ഈ സിനിമാ ലേഖനത്തിന്റെ തുടർന്നുള്ള ഭാഗം നോക്കുക. ദേഖിയെ യഹാം ഫിലിം മേ കലാം ഓർ രൺവിജയ് കെ ബീച്ച് കെ വാർത്താലാപ് കാ കുച്ച് അംശ ദിയാ ഹെ. അപ്പൊ ഇവിടെ ആ സിനിമയിൽ നമ്മുടെ ആ കൊച്ചു കലാമും രൺവിജയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഒരല്പം ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രൺവിജയ് തൻ്റെ ആ മാളികയുടെ മുകളിലത്തെ നിലയിലുള്ള തൻ്റെ മുറിയിലേക്ക് കൊച്ചു കലാമിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോയിട്ട് തൻ്റെ ആ മുറിയിൽ വെച്ചിട്ടുള്ള അവരുടെ ആ ഒരു സംഭാഷണമാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രൺവിജയിൻ്റെ മുറിയിലെത്തിയപ്പോഴേക്കും കലാം വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. കാരണം അവിടെ ഒത്തിരി പുസ്തകങ്ങൾ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ട് അവൻ പെട്ടെന്ന് ചോദിച്ചു പോവുകയാണ്, ഇതിനീ സാരി കിതാബേ, ഇത്രയും പുസ്തകങ്ങളോ, കയക്കിയേ, ഇത് ആരുടേതാണ്? ദേഖിയെ ഏകാ ലിഖാഹേ കായേ കീഹെ, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കായേ കീഹെ മാനേ കിസ് കീഹെ, ആരുടേത് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ദേഖിയെ എഹാം കലാം കി ബാത്തോമേ ഗാവ് കെ ആം ജനതാ കി ബോൽചാൽ കി ഭാഷ കെ ശബ്ദ ഹെ. ഇവിടെ നമ്മുടെ കൊച്ചു കലാമിന്റെ വാക്കുകളിൽ ആ ഗ്രാമത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സംഭാഷണ ഭാഷയിലെ പദപ്രയോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇവിടെ കായേ കീഹെ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഹിന്ദിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? കിസ് കീഹെ എന്നാണ് അത് ചോദിക്കാറുള്ളത്. തോ രൺവിജയ് കലാം സെ പൂച്ഛതാ ഹെ, അപ്പോഴേക്കും രൺവിജയ് കലാമിനോട് ചോദിക്കുകയാണ്, ആപ്കോ അംഗ്രേസി നഹി ആതിക്യ, കലാം നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല അല്ലേ? എന്താണ് കലാം തിരിച്ച് ചോദിക്കുന്നത്? തെരേക്കോ പേപ്പർ ചണ്ണ ആതാ ഹെ, നിനക്ക് മരത്തിൽ കയറുവാൻ അറിയാമോ? അപ്പോ കലാമിനോട് രൺവിജയ് ചോദിച്ചത് എന്താണ്? ആപ്കോ അംഗ്രേസി നഹി ആതിക്യ, കലാം നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല അല്ലേ? കലാം എന്താ തിരിച്ചു ചോദിക്കുന്നത്? തെരേക്കോ പേപ്പർ ചണ്ണ ആതാ ഹെ, നിനക്ക് മരത്തിൽ കയറുവാൻ അറിയാമോ? നോക്കുക, ഇവിടെയും ആ ഗ്രാമീണമായ പദപ്രയോഗമുണ്ട്, തെരേക്കോ. സാധാരണയായിട്ട് നമ്മൾ തു പ്ലസ് കോ, തുച്ഛക്കോ അല്ലെങ്കിൽ തുച്ഛേ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ കലാം ഉപയോഗിച്ചിരിക്കുന്നത് തെരേക്കോ എന്നാണ്, നിനക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതിന് മറുപടിയായിട്ട് രൺവിജയ് പറയുകയാണ്, ഹമേ ഘോടേ പർ ചന്നാത ഹെ, ഞങ്ങൾക്ക് കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യാൻ അറിയാം. ആപ്കോ ഘുഡ് സവാരി ആതി ഹെ, കലാം നിനക്ക് കുതിരസവാരി അറിയാമോ? എന്താ കലാം പറഞ്ഞ മറുപടി? മെരേക്കോ ഊൺ പർ ചന്ന ആതാ ഹെ, എനിക്ക് ഒട്ടകത്തിന് പുറത്ത് കയറി യാത്ര ചെയ്യാൻ അറിയാം.
തെരേ കോ ക്യാ ഊൺകി ദവാ കർണി ആതി ഹേ നിനക്ക് ഒട്ടകത്തിന് മരുന്ന് നൽകുവാൻ അല്ലെങ്കിൽ ചികിത്സിക്കുവാൻ അറിയാമോ ദവാ കർണ അർത്ഥേ ചികിത്സാ കർണ നിനക്ക് ഒട്ടകത്തെ ചികിത്സിക്കാൻ അറിയാമോ ഒട്ടകത്തിന് മരുന്ന് വച്ചു കിട്ടുവാൻ അറിയാമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അപ്പൊ ഇവിടെയും മേരേക്കോ അതുപോലെ തേരേക്കോ എന്ന പ്രയോഗം വരുന്നുണ്ട് മേരേക്കോ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നാം മെയിൻ പ്ലസ് കോ ചേർത്ത മുച്ചേ എന്ന് പറയുന്ന പ്രയോഗമാണ് എനിക്ക് എന്നർത്ഥം മേരേക്കോ ഉൾപർ ചട്ന ആത്താഹെ എനിക്ക് ഒട്ടകത്തിന്റെ പുറത്ത് കയറാനായിട്ട് അറിയാം തേരേക്കോ നിനക്ക് ഊൺകി ദവാകർണിയാതിഹെ ഒട്ടകത്തെ ചികിത്സിക്കുവാൻ അല്ലെങ്കിൽ മരുന്ന് വെച്ച് കിട്ടുവാൻ അറിയാമോ അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് ആ സിനിമയില് കൊച്ചു കലാം സഞ്ചരിക്കുന്ന ആ ഒട്ടകം ലക്ഷ്മി എന്ന് പേരുള്ള ആ ഒട്ടകത്തിന് മുറിവേറ്റ് അത് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് കുറേയധികം ഭക്ഷണ മരുന്നുകളൊക്കെ എടുത്ത് ആ ഒട്ടകത്തിന്റെ കാലിലെ മുറിവിൽ വച്ച് കെട്ടി അതിനെ ഭേദപ്പെടുത്തി അല്ലെങ്കിൽ അതിന്റെ അസുഖം ഭേദപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ കൊച്ചു കലാമാണ് അപ്പൊ അവന് ആ ഒട്ടകത്തെ പരിചരിക്കാൻ അതിന്റെ രോഗം ഭേദമാക്കാൻ അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കാൻ അവനറിയാം അതുകൊണ്ടാണ് അവൻ അത്തരത്തിൽ ചോദിക്കുന്നത് കൊച്ചുകുട്ടികളാണ് അവരുടെ സംഭാഷണത്തിൽ അവർക്കറിയാവുന്ന ഓരോ കാര്യങ്ങളും ഏതോ ഒരു വലിയ കാര്യമായിട്ടാണ് അവരെപ്പോഴും അവതരിപ്പിക്കാറുള്ളത് ദേഖിയേ ഇൻ സംവാദും കി ബാത് അപ്പോൾ കുട്ടികൾക്കിടയിലെ ഈ ഒരു സംഭാഷണത്തിന് ശേഷം കലാം ഓർ രൺവിജയ് കെ ബീച്ച് കലാമും രൺവിജയും മധ്യേ ഘുഡ്സവാരി സീഖിനെ ഓർ പേപ്പർ ചട്ന സിഖാനേക്ക് കുതിരസവാരി പഠിക്കുന്നതും മരത്തിൽ കയറുവാൻ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ലേൻദേൻകോ ലേഖർ ആ പരസ്പരമുള്ള ഒരു കരാറിലൂടെ അല്ലെങ്കിൽ ആ ഒരു ലേൻദേനിലൂടെ രണ്ടുപേരുടെയും മധ്യേ ദോസ്തി ഹോ ജാതിഹെ ഒരു സൗഹൃദം ഉടലെടുക്കുന്നു ഇവിടെ രൺവിജയിന് കുതിരസവാരി അറിയാം അതുകൊണ്ട് തന്നെ രൺവിജയ് കുതിരസവാരി കലാമിന് പറഞ്ഞു കൊടുക്കാമെന്നും കലാമിന് അറിയാവുന്ന പേപ്പർ ചട്ന ആ മരത്തിൽ കയറുവാനുള്ള ആ ഒരു അഭ്യാസം രൺവിജയിന് പറഞ്ഞു കൊടുക്കാമെന്നും ഉള്ള ആ ഒരു കരാറിന്മേൽ കലാമിന്റെയും രൺവിജയിന്റെയും മധ്യേ സൗഹൃദം ഉടലെടുക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് ഫിലിം കെ കിസ്സോമേം ഏക്ക് യാദ്ഗാർ കിസ്സ ചായ് കി ദുഗാൻ ചലാനേ വാലേക്ക് അധൂരെ ഏക് തരഫ പ്രേം കാഫി ഹെ ഫിലിം കെ കിസ്സോമേം കിസ്സമേനെ കഹാനി അപ്പൊ ഈ സിനിമയിലെ കഥകളിൽ നമ്മുടെ കൊച്ചു കലാമിന്റെ കഥ പറഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ ഏക് യാദ്ഗാർ കിസ്സ യാദ്ഗാർ മേനെ സ്മൃതിചിഹ്ന് അല്ലെങ്കിൽ സ്മാരകം ഇവിടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയിൽ പതിഞ്ഞിരിക്കുന്ന കിസ്സ ഒരു കഥ എന്ന് പറയുന്നത് ചായക്കി ദുഖാൻ ചലാനിവാലേക്ക് അധൂരെ ഏക് തരഫ പ്രേം കാഫി ഹെ ആ ചായക്കട നടത്തുന്ന ഭാട്ടിസ എന്ന് വിളിക്കുന്ന ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അധൂരെ അപൂർണവും ഏക് തരഫ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള പ്രേം കാഫി ഹെ സ്നേഹത്തിന്റെ കഥ കൂടി അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ അദ്ദേഹത്തിന്റെ ആ ചായക്കടയിൽ നിത്യസന്ദർശകയായിരുന്ന ഫ്രഞ്ച് വനിതയായ ലൂസി മേഡത്തോടുള്ള ഭാട്ടിസായുടെ അല്ലെങ്കിൽ ആ ചായക്കട നടത്തുന്ന ആ മനുഷ്യന്റെ അപൂർണമായ അല്ലെങ്കിൽ വൺ സൈഡഡ് ലവ് സ്റ്റോറി കൂടെ അതിനകത്ത് വരുന്നുണ്ട് കാരണം ഒരിക്കലും ലൂസി മേഡം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം അവർ വിവാഹിതയായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ആ ചായക്കട നടത്തിയിരുന്ന മനുഷ്യൻ അവരോടുള്ള ഒരു വല്ലാത്ത അടുപ്പം വച്ച് പുലർത്തുന്നു ആ ഒരു കഥയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓറൂസ് ലഡ്കേ കാഫി അപ്പൊ അതുകൂടാതെ മറ്റൊരു പയ്യന്റെ കഥ കൂടി അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ജോ സുധൂർ ബീഹഡ് മേം ബേഠ ഇങ് അകലെയുള്ള ബീഹഡ്മേനെ ഊഞ്ചി നീച്ചി ഭൂമി ഉയർന്നും താണുമുള്ള ആ ഭൂപ്രദേശത്ത് അല്ലെങ്കിൽ ആ ഗ്രാമപ്രദേശത്ത് ഭാട്ടിസായുടെ ഈ ചായക്കടയിൽ ജോലി നോക്കിക്കൊണ്ട് അമിതാഭ് കി ഫിൽമേം ദേഖ് ദേഖ് അമിതാഭ് ബച്ചന്റെ സിനിമകൾ കണ്ടിട്ട് ഓർ ഉൻകി നഖൽ കർക്കെ അമിതാഭ് ബച്ചനെ അനുകരിച്ചുകൊണ്ട് ഖുദ് അമിതാഭ് ഹോ ജാനാ ചാക്താഹെ സ്വയം അമിതാഭ് ബച്ചനെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യന്റെ കഥ കൂടി ഇതിനകത്ത് യയാം കലാം എന്ന സിനിമയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ആരുടെ മധ്യേയാണ് ഒരു സൗഹൃദം ഉണ്ടാകുന്നത് ഹാ കലാം ഓർ രൺവിജയ് കെ ബീച്ച് കലാം എന്ന ആ കുട്ടിയുടെയും റാണയുടെ മകനായ രൺവിജയിന്റെയും ഇടയിലാണ് ഒരു സൗഹൃദം ഉടലെടുക്കുന്നത് തോ കലാം ഓർ രൺവിജയ് കെ ബീച്ച് കാ ലേൻദേൻ ക്യാ ഥാ അപ്പൊ നമ്മുടെ ഈ കൊച്ചു കലാമും
അവന്റെ സുഹൃത്തായ റാണയുടെ പുത്രൻ രൺവിജയുമായിട്ടുള്ള ലേൻദേൻ ക്യാ ഥാ, ആ ഒരു ഡീൽ എന്തായിരുന്നു, അവർ തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാർ എന്തായിരുന്നു? ഹാ ഘുഡ്സവാരി സീഖിനെ ഔർ പേട് പർ ചട്ന സിഖാനേക്ക, കുതിരസവാരി പഠിക്കുക, അതോടൊപ്പം പേട് പർ ചട്ന സിഖാനേക്ക, മരത്തിൽ കയറുന്നത് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ രൺവിജയ് നമ്മുടെ കൊച്ചു കലാമിനെ കുതിരസവാരി പഠിപ്പിക്കുമ്പോൾ കലാം എന്ത് പഠിപ്പിക്കും? രൺവിജയ്ക്ക് പേട് പർ ചട്ന സിഖാന, മരത്തിൽ കയറുന്നത് പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളൊരു ലേൻദേനാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ടീക്ക് ബച്ചു ഇസ് ഫിലിമിലേക്ക് ആകേക്ക് ബാക്കി ഓർ ദേഖി, ഈ സിനിമാ ലേഖനത്തിന്റെ തുടർന്നുള്ള ഭാഗം കൂടെ ശ്രദ്ധിക്കാം. ദേഖിയേ യഹാ കലാം ഔർ അപ്നെ ബച്ചപ്പൻ കാ മിത്ര മോർപാൽ കി തുലനാ കർത്തെ ഹുയെ മിഹിർജി കേതേ ഹേ. ഇവിടെ സിനിമയിലെ കഥാപാത്രമായ കലാമിനെയും തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാലിനെയും താരതമ്യം ചെയ്തുകൊണ്ട് മിഹർജി പറയുകയാണ്. ബസ് ഏക് ഫരഖ് ഹേ, കേവലം ഏക് ഫരഖ് ഹേ, ഫരഖ് മീൻ ഡിഫറൻസ്, വ്യത്യാസം, കേവലം ഒരു വ്യത്യാസമാണ് ഈ സിനിമയിലെ കലാമും തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാലിന്റെയും മധ്യയുള്ളത്. എന്താണത്? ഫിലിം മേം കലാം ദില്ലി ഫി പകുസ്താ ഹെ, സിനിമയിലെ ആ കലാം ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. അവന്റെ സ്വപ്നം പോലെ തന്നെ, അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം പോലെ തന്നെ അവന് ഡൽഹിയിൽ എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. ആർ ഉസേ അപ്നി പസന്ദ് കേ സ്കൂൾ ജാനേ കാ മോക്കാഫി മിൽത്താ ഹെ, അവന് തനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പോകുന്നതിനുള്ള അവസരവും കിട്ടുന്നുണ്ട്. ലേക്കിൻ മേരെ ബച്ചപ്പൻ മേ ഏസാ നഹി ഹോതാ, എന്നാൽ എൻ്റെ കുട്ടിക്കാലത്ത് അപ്രകാരം സംഭവിക്കുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവം നോക്കിയാൽ ഈ കൊച്ചു കലാമിനുണ്ടായതുപോലെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി അല്ല അത്. മോർപാൽകാ സ്കൂൾ, എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാലിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ആട്ട്വീൻ കെ ബാദ ചൂട്ട് ജാത്താ ഹെ, എട്ടാം ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ചൂട്ട് ജാത്താ ഹെ, ചൂട്ട് ജാനമേന് വിട്ടുപോവുക, അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സോടുകൂടി അവൻ്റെ പഠനം അവസാനിക്കുകയാണ്. ചുട്ട്വാദിയ ജാത്താ ഹെ, വാസ്തവത്തിൽ അവന്റെ പഠനം അവിടെ വിട്ടുപോകുന്നതല്ല, അത് വിടുവിക്കുന്നതാണ്. ചുട്ട്വാദിയ ജാത്താ ഹെ, അവന്റെ പഠനം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൻ അവന്റെ ഇഷ്ടപ്രകാരം പഠിത്തം നിർത്തിയതല്ല. അവന്റെ വീട്ടുകാർ എന്ത് ചെയ്യുകയാണ്? അവനെ പിന്നീട് തുടർന്ന് പഠിപ്പിക്കുവാൻ തയ്യാറാകാത്തതാണ്. ആർ വോ അപ്പനെ പിതാക്കി തര, അവനും തന്റെ അച്ഛനെ പോലെ ആജിഫി ഇന്നും വഹീം ഖേർ മജൂരി കർത്താ ഹെ, തൻ്റെ ഗ്രാമത്തിൽ കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്നു. അവൻ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ തനിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൂടെ നേടണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവന് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇസ്ലിയെ മേരേ ലിയെ കലാം കി കഹാനി സൗമേ ഏകി കഹാനി ഹെ, അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കലാമിൻ്റെ ഈ കഥ, സിനിമയിലെ കലാമിൻ്റെ ഈ കഥ സൗമേ ഏകി കഹാനി ഹെ, നൂറിൽ ഒരാളുടെ കഥ എന്ന് പറയേണ്ടി വരും. കാരണം സിനിമയിലെ കലാമിന് തൻ്റെ പ്രതിസന്ധികളോട് അല്ലെങ്കിൽ തൻ്റെ വെല്ലുവിളികളോട് പോരാടിയിട്ട് വിജയം വരിക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ മേരേ ലിയെ കലാം കി കഹാനി, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിലെ ഈ കലാമിൻ്റെ കഥ സൗമേ ഏകി കഹാനി ഹെ, നൂറിൽ ഒരാളുടെ കഥയാണ്. ഹമേം ബാക്കി നിന്യാനവേ കഹാനിയോങ്കോ കഭി ഭൂൽനാ നഹീം ചാഹിയെ, നമുക്ക് ബാക്കി നിന്യാനവേ കഹാനിയോങ്കോ, ബാക്കി 99 പേരുടെയും കഥകളെ, അതായത് ജീവിതത്തിലെ പ്രതിസന്ധികളോട് പോരാടിയിട്ടും പലപ്പോഴും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ബാക്കി 99 പേരുടെയും കഥകൾ കഭി ഭൂൽനാ നഹീം ചാഹിയെ, നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ജോ ഹമാരെ ബച്ചപ്പനോ മേ ഹെ, നമ്മുടെ കുട്ടിക്കാലത്ത് നാം പരിചയിച്ച, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്കറിയാമായിരുന്ന, ഒരുപക്ഷെ നമ്മളുടെ സുഹൃത്തുക്കളായിരുന്ന, ഇത്തരത്തിൽ കലാമിനെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മോർപാലിനെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന, വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് വരാനായി പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ നമ്മുടെ കുട്ടിക്കാലത്തെ ഒത്തിരി സുഹൃത്തുക്കളുടെ ആ കഥ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ നാം മറന്നു പോകാൻ പാടില്ല. ഫിലിം മേ കലാം കോ കോൺ സി സഫലത പ്രാപ്ത ഹോതി ഹെ, ഇപ്പൊ ഈ അയാം കലാം എന്ന ആ സിനിമയിലെ ആ കൊച്ചു കലാമിന് കോൺ സി സഫലത പ്രാപ്ത ഹോതി ഹെ, എന്ത് സാഫല്യമാണ്, അല്ലെങ്കിൽ എന്ത് വിജയമാണ് കരസ്ഥമാകുന്നത്?
हाँ फिल्म में कलाम दिल्ली पहुंचता है। आ सिनेमेल कलाम ना आ कुछ गुटी दिल्ली पहुंचता है। अवन डेल्हील एतिचेरुनु तंडे आग्रहम बोले दने अवने डेल्हील एतिचेरान घड़ीनु और अपनी पसंद के स्कूल जाने का मौका भी मिलता है। अवन इष्टपेटा स्कूली पोई पढ़ीकिन्न दिनुला अवसरों अवने किटनुटा। लेकिन मोरपाल का स्कूल कब छुटवा जाता है? എന്നാൽ മിഹിറിന്റെ ബാല്യകാല സുഹൃത്തായ മോർപ്പാലിന്റെ സ്കൂൾ ജീവിതം കപ്ചുപ്പാ ജാതാ ഹേ എപ്പോഴാണ് വിടുവിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്നേക്കുമായി അവസാനിക്കുന്നത്? ഹാ ആട് ബീം കെ ബാത് 8-ാം ക്ലാസ്സിന് ശേഷം മോർപ്പാലിന്റെ സ്കൂൾ ജീവിതം എന്നേക്കുമായി അവസാനിക്കുന്നു. മോർപ്പാൽ അബ് ക്യാ കർത്താ ഹേ മിഹിറിന്റെ ബാല്യകാല സുഹൃത്തായ മോർപ്പാൽ അബ് ക്യാ കർത്താ ഹേ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? 8-ാം ക്ലാസ്സിൽ വെച്ച് അവന്റെ പഠനം അവസാനിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്? ഹാ മോർപാൽ അപ്പൊ നീ പിതാക്കി തര. മോർപാൽ തന്റെ അച്ഛനെ പോലെ ഖേത് മജൂരി കർത്താ ഹെ കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ടീക്ക് ബച്ചു ഈ ഫിലിമിലേക്ക് അന്തിം ഫാക്സെ പരിചിത ഹോനെ കെലിയെ. അപ്പൊ ഈ സിനിമാ ലേഖനത്തിന്റെ അയാം കലാം എന്ന ഈ സിനിമാ ലേഖനത്തിന്റെ അവസാന ഭാഗം പരിചയപ്പെടുന്നതിനായി അഗലേ ക്ലാസ് മേ അടുത്ത ക്ലാസ്സിന് ഹം ഫിർമിലേക്ക് നാം വീണ്ടും കാണും. ധന്യവാദം.